വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞമ്മ നേരെ അർത്തിങ്ങപ്പള്ളിയിലേക്ക് പോകണം. അർത്തിങ്ങപ്പള്ളി പോയിട്ട് അവിടെയൊക്കെ ഒന്ന് കറങ്ങി പള്ളിയൊക്കെ ചുറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മറക്കാണ്ട വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്കെന്താ അവസ്ഥ? ബാംഗ്ലൂർ താൻ തന്നെ എല്ലാം കണ്ട് ഫുള്ള് വണ്ടി ഓടിക്കണം. ഞാൻ ഇങ്ങനെ സൈഡിൽ ഇരുന്ന് വീഡിയോ മാത്രം എടുത്തു തരും. അല്ല, ഉച്ച വെയിലത്ത് തന്നെ വള്ളി വരണം കേട്ടോ. അത് പറഞ്ഞപ്പോ ഞാൻ മുഖം പൊത്തിക്കളഞ്ഞാ. പള്ളിയിൽ കേറണം ഇപ്പൊ. അപ്പൊ ബീച്ചിനങ്ങാട്ട് പോയപ്പോ ആ പറഞ്ഞ ബീച്ചിനങ്ങാട്ട് പോയപ്പോ ഇപ്പൊ ആദ്യം പെട്രോൾ എന്നാണ് പൊന്ന് പറയണ. തള്ളിക്കൊണ്ടോണ്ടായാലും തഴക്കാൻ നോക്കിയ പെട്രോൾ ഇല്ലെന്ന് പറഞ്ഞിട്ട് അയ്യോ ഇത് പണിയാണ് പോയിന്. നമ്മള് വഴി കിടക്കുക ഇങ്ങനെ കൊറേ ഓടിച്ചു പോയി കഴിഞ്ഞ വീഡിയോ ഓഫ് ചെയ്താ. ഇല്ല മനസ്സിലായി മനസ്സിലായി. താൻ നോക്കി പേടിപ്പിച്ചവളാ. എന്നിട്ട് അവള് പോലീസിൽ കേസ് കൊടുത്ത് നേന്തി കിഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ പോലീസിൽ കേസ് കൊടുക്കും. എന്ത് ചെയ്യാനാ? കാറെ കൊണ്ട് കടത്തി കൊണ്ടുപോകാൻ കേസ് കൊടുത്തു. അതെന്നെ താനി കാറയിലൊക്കെ പിന്നെ ചെന്ന് കഴിഞ്ഞ ആരാണെങ്കിലും പേടിച്ചു പോയത് പിന്നെ അല്ലേ. ഡൂക്കേല് പോയി കഴിഞ്ഞ ആർക്കും ഒരു പ്രശ്നമില്ല. ഡൂക്കേലും ബൈക്കേലൊക്കെ പോയി കഴിഞ്ഞാൽ പല്ലി പല്ലി തിരിച്ചു. നമ്മൾ അവിടെ കാറയില് പോയി ഒന്ന് തലയുർത്തി അങ്ങോട്ട് നോക്കുക. അമ്പത്തി ഗൈസ് വ്യാഴാഴ്ച പിന്നെ കാണണ്ട്. ഈ സമയത്തൊക്കെ ഇവിടെ നടക്കാൻ പറ്റത്തില്ല. ഭയങ്കര തിരക്കായിരിക്കും. ഭയങ്കര തിരക്കായിരിക്കും. കടല് കാണാനുള്ളൂ. ഇതെങ്ങനെ പറ്റടി ഇങ്ങനെയൊക്കെ പറയണേ. സുനാമി വരിയില്ല. കാരണം സുനാമി വന്നപ്പോ അർത്തിങ്ങപ്പള്ളി സുനാമി വന്നില്ലെന്ന് പറഞ്ഞു. മീനൊക്കെ കഴിഞ്ഞ് എന്തിയാ പ്ലാൻ പറയ്. വെയിലത്ത് നടക്കാൻ പോയി. അങ്ങോട്ട് വണ്ടി കേറ്റിട്ടോ. വെയിലത്ത് മാറ്റി അവിടെ തണല്ലേ. പിന്നെ കാണണ മീൻ കച്ചവടക്കാരെ. പിന്നെ ബീച്ചി വന്നു കഴിഞ്ഞാ പിന്നെ എന്നെ അവിടെ ഉള്ളത്. താങ്കൾ ഇങ്ങനെയൊക്കെ പറയണം. ഇവിടെ മൊത്തം മീൻ കച്ചവടക്കാരാണ്. ബീച്ചി പിന്നെ പിന്നെ പോലീസുകാരൻ പോലും തള്ളിക്കുന്നില്ല. പോലീസുകാരൊക്കെ ചുമ്മാ നോക്കിക്കൊണ്ട് പോകും. ഇവിടുത്തെ മീൻ പിടുത്തക്കാരനെ തള്ളിക്കുന്നു.
എന്തെടുക്കാനാണ് കാറ്റാടിയുടെ അടിയിലാട്ട് വല്ലതും പോവായിരുന്നു. എന്ത് വെയിലാണ്. എവിടെ ചെടി? അത് ഇതാണോ? തണൽമരാണ്. എല്ലാരും വിചാരിക്കണ്ടായിരിക്കും അവർക്ക് ഭ്രാന്താണ്. പക്ഷെ ഇവിടെ ആണല്ലോ അത്രയും മറ്റേ ഇവിടെ നിന്നില്ല ആളെ. അപ്പൊ ഇവിടെ അങ്ങോട്ടായിരിക്കുന്നു മരയോ. അതൊന്നും അല്ല, പോണം, ഇനിയും പോണം, കുറച്ചും കൂടി പോണം, ഇവിടുന്ന് പോണം. അല്ല പറഞ്ഞു ഇവിടെ നിന്നിട്ട് എന്തിനാ പോവാ? പോയി അതൊക്കെ അവിടെ അങ്ങോട്ടൊക്കെ എത്തി. അർത്തിങ്കല ഫ്ലൈറ്റിൽ കയറണം എന്നൊരു ആഗ്രഹമാണ് എന്നതിനുള്ളത്. പിന്നെ ഫ്ലൈറ്റിൽ കയറണം. ഫ്ലൈറ്റിൽ നിന്ന് ഡൽഹിയിൽ അങ്ങാട്ടി ഇങ്ങോട്ടൊക്കെ കച്ചവടക്കാരനാണ്. ഞാൻ ഓടിക്കും. ഇല്ല ഇല്ല വളക്കട്ടെ വളക്കട്ടെ ബോളോ ഒന്ന് പോലീസ് തന്നെ എന്നെ പള്ളിയുടെ മേളുണ്ട്. ആ പള്ളിയുടെ എടുപ്പ് തന്നെ ഉണ്ട്. എന്തൊരു ഭംഗിയാക്കിയ പള്ളിയാണ്. സത്യം പറഞ്ഞാൽ ഈ പന്തൽ കെട്ടിയതുകൊണ്ട് പള്ളിയുടെ ഭംഗിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. എത്ര രൂപയാണെന്ന് ചോദിക്കാം. വല്ല കണ്ണ റേറ്റും പറയണ. ദൈവം കുളിക്കണേ തോന്നു മാമൂ ദിവസം ഇങ്ങനെ നല്ല അയ്യോ സ്റ്റിക്ക് എടുക്കാൻ മതി. പള്ളി ഇത് പഴയ ഒരു പള്ളിയാണ്. പണ്ടത്തെ ഇതാണ് പഴയ പള്ളി. പുറയിലേക്ക് കണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ അർത്തിങ്ങ പള്ളി. പഴയ പള്ളി ഉള്ളിലേക്ക് പോയി കാണിച്ചത് ഇതിലേ വന്ന് വിട്ട ഇതൊക്കെ ഇതിൻ്റെ പുറകെ കൂടി ഒരു സ്റ്റെപ്പ് നോക്കുക പോലെ. ഇപ്പോൾ പള്ളിയുടെ ഉള്ളിൽ ക്യാമറ കുറേ വയ്ക്കാൻ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഇതിവിടെ അത്യാവശ്യം ഭക്ഷണമായിട്ടുണ്ടോ? ഇല്ല അതിനോ. ഇതാണ് പഴയ പള്ളി. പഴയ പള്ളി പക്ഷെ ഉള്ളിൽ ക്യാമറ ഉപയോഗിക്കാനുള്ളതാണ് നമുക്ക്. അല്ല ഉള്ളിൽ കയറണ്ട. അപ്പോൾ ക്യാമറ ഉപയോഗിക്കാനുള്ളതെന്നാണ് തോന്നുന്നത് ഉള്ളിൽ. ഓ കറങ്ങിയിട്ടൊക്കെ ഇതാണ് ദൈവത്തിനൊറ്റ ചാട്ട വെള്ളം ചൊടിക്കണം ഇതിൻ്റെ ഇത്. ഇവിടെ ഇപ്പോൾ കുറേ പുതിയതായിട്ട് പണിതാണ് കേട്ടോ. ഇതൊക്കെ നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ
ഈ അടുത്തൊക്കെ പോണതാണ്. ഇങ്ങനെ നല്ല പറഞ്ഞു തന്നെ അധികം പള്ളിയിൽ ഉള്ളിലൊക്കെ കയറാൻ പറ്റിട്ടില്ല. ദൈവത്തിൻ്റെ തലയിൽ മുൻകുരി അമ്പക്കുന്ന സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കിങ്ങനെ നല്ല തണലും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊരു മ്യൂസിയം എന്തൊക്കെയാണ് തോന്നുന്നു, മ്യൂസിയമാണ് പള്ളിയാണ് എന്തൊരു സംഭവമാണ് ഇവിടെ എന്താന്ന് അതോ എനിക്കറിയത്തില്ല. ഓ അങ്ങ് അറ്റം വരണല്ലേ, അപ്പം ആദ്യം വെച്ചാണ് വീഡിയോ എടുത്തേക്കണേ. ഇങ്ങനെ അറ്റത്തോട്ട് ഞങ്ങൾക്ക് ഒന്നുകൂടി കറങ്ങിയ പോയി. അപ്പോൾ ദൈവത്തിനെ കുരിശിലടിച്ച് കയറ്റി സംഭവമൊക്കെ ഉണ്ട്, വല്ലതുണ്ട്. എവിടെയൊക്കെ സാധാരണ എന്ന് പറഞ്ഞാൽ പെരുന്നാളുടെ സമയത്തൊന്നും ഈ ഭാഗത്തേക്ക് വരാൻ പറ്റിയില്ല. അപ്പം ആ തിരക്കാരി കൂടിയത് ഇവിടെയൊക്കെ രക്ഷയില്ലാത്ത തിരക്കെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. അപ്പോൾ കർത്താവിനെ കണ്ട് ഫുൾ ടൈം ഫുൾ തിരക്കിതൊക്കെ ആയിരിക്കും. അപ്പോൾ പള്ളിയുടെ ഉള്ളിലേക്കാണല്ലോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്യാമറ ഉള്ളിൽ ഉപയോഗിക്കാമുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊബൈലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഡിസ്റ്റർബൻസ് ആയിരിക്കും, ഓ ശല്യമായിരിക്കും, അതുകൊണ്ട് അത് വേണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലേക്ക്, വീട്ടിലേക്കല്ല എൻ്റെ ബൈക്ക് പറഞ്ഞു പിടിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഷോറൂമിലേക്ക് പോകണം. അപ്പോൾ ആ ഷോറൂമിൽ അതും കൂടി പോയി നോക്കിയിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് അങ്ങ് തിരിക്കാം. ഇത് തന്നെ പ്രതിമയാണ്, കുറേ നാൾ കണ്ടില്ല. ദൈവത്തിൻ്റെ അമ്മയുണ്ട്, ബാക്കിയുള്ളവരുടെ തലയിലൊക്കെ തീ കത്തിച്ചിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ശാന്തമാണ് സ്ഥലമല്ല, നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഇരിക്കുക. രൂപ അപ്പുറത്തായിരുന്നു ആ കയറി വരാ എന്തെങ്കിലും പറയണോ. അതെങ്കിലും പട്ടിയുണ്ട്, പട്ടീൻ്റെ പേടിയാണ് ഈ, അയ്യോ പട്ടികളെല്ലാം ചെയ്യുമോ. അപ്പോൾ പള്ളിയുടെ കാഴ്ചയൊക്കെ കണ്ട് കണ്ട് കണ്ടാണ് അവിടെ വരുന്നത്. ഇങ്ങനെ വന്ന് 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 വന്നു ഞാനിങ്ങനെ അപ്പുറത്ത് പോകും, അപ്പുറത്തൊന്നും വീണ്ടും കിടന്ന് കറങ്ങണമല്ലോ. പക്ഷോ അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ കണ്ടോ ഇതാണ് ദൈവം ജനിക്കുന്നതിൻ്റെ ഇതൊക്കെ. ഓ ഇവിടെ നേരം തുടങ്ങണ്ട. അപ്പോൾ അമ്മ ഇതിൽ സ്ലോ ആയിപ്പോയി, ഇത്തിരി സ്ലോ ആയിപ്പോയി. അപ്പോൾ സാറല്ല, ഓ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. കാറും കൊണ്ട് അങ്ങോട്ട് പോയി, ഇത് അവിടെ കൊണ്ടിട്ട് വേണം. ആ ഓ പള്ളി വെച്ച് ചീത്തയൊക്കെ പറഞ്ഞു, ചീത്തയൊന്നുമില്ല, ഞങ്ങൾ കളയാക്കി വിളിക്കുന്ന പേരാണ്, അതൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ ഇനി കറകര പോകാം. ഇവിടെ